സീ കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം കത്തോലിക്ക സഭയുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെയും ആധാരശിലിയായ സാർവത്രിക മതബോധന ഗ്രന്ഥം സമഗ്രമായി പഠിക്കാനുള്ള ഒരു വേദിയാണ് സീ ക്യാറ്റ് സീ ക്യാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഒട്ടേറെ സംശയങ്ങൾ ഷാലോൻ ടി വിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള മാന്യപ്രേക്ഷകർ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഹൃദയവോർ നന്ദി അറിയിക്കുകയാണ് സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് നയിക്കുന്നത് ഷാലോൻ പ്രേക്ഷകർക്ക് സുപരിചിതനും തിയോളജി ക്ലാസ്സുകളിലൂടെ ഏവർക്കും അറിയാവുന്നതും സുപ്രസിദ്ധ ദേവിശാസ്ത്ര പണ്ഡിതനും സി ബി സി ഐ ദേവിശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ് അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചർച്ചകളിൽ പങ്കുചേരുകയും ചെയ്യുന്നത് പേരാവൂർ ഫൊറോനയിലെ വിവിധ ഇടവകളിലെ മതാധ്യാപക പ്രതിനിധികളാണ് കല്ലുമുതിരക്കുന്ന് മഞ്ഞളാമ്പുറം കണിച്ചാർ പെരുമ്പുന്ന പേരാവൂർ എന്നീ ഇടവകളിലെ മതാധ്യാപകരാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം പരിശുദ്ധ ത്രീത്തം എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ മൂന്നാം അധ്യായത്തിലെ മൂന്നാം ഖണ്ണിക മുതലുള്ള ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിനു വേണ്ടി വളരെ സ്നേഹപൂർവ്വം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു മതാധ്യാപകരായ നിങ്ങൾ മതബോധന ഗ്രന്ഥം പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ് എന്നെനിക്കറിയാം അല്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ മതബോധന ഗ്രന്ഥത്തിലൂടെയാണ് തീർച്ചയായും എല്ലാ വിശ്വാസികളുടെയും കൈവശം ഉണ്ടായിരിക്കണമെന്ന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗ്രഹിച്ച ഒരു ഗ്രന്ഥമാണ് സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ മതബോധന ഗ്രന്ഥത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ദൈവം സർവശക്തനാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ദൈവം സർവശക്തനാണ് എന്തുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ദൈവത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവും മതബോധന ഗ്രന്ഥം ക്രമീകരിച്ചിരിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തിലെ ഓരോ പദങ്ങളുടെയും വ്യാഖ്യാനം എന്ന നിലയിലാണ് അല്ലേ ആ അർത്ഥത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് എങ്ങനെയാണ് സർവശക്തനായ സർവശക്തനായി ആ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ദൈവം സർവശക്തനാണ് ഏകനാണ് പിതാവാണ് അവിടുന്ന് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമാണ് വിശ്വാസ പ്രമാണം ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാല് വിശേഷണങ്ങളാണ് ഏതൊക്കെയാണ് അവിടുന്ന് സർവശക്തനായ ദൈവമാണ് ഏകനായ ദൈവമാണ് മൂന്നാമത് അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവാണ് നാല് അവിടുന്ന് പിതാവാണ് ഈ നാല് വിശേഷണങ്ങളാണ് ദൈവത്തിന് മതബോധന ഗ്രന്ഥം നൽകുക ക്രിസ്ത്യാനിയുടെ വിശ്വാസമനുസരിച്ച് ദൈവം ആര് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഈ നാല് വിശേഷണങ്ങളുണ്ട് പല മതങ്ങളിലും ദൈവത്തെ വിശേഷിപ്പിക്കാൻ വ്യത്യസ്തമായ സങ്കേതങ്ങൾ സ്വപ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ നാലും തികഞ്ഞ ദൈവ വിശകലനം നടത്തുന്നത് ക്രിസ്തു മതത്തിനാണ് ആ നാല് വിശേഷണങ്ങളിലെ ആദ്യ വിശേഷണമാണ് നാം ഇന്ന് പഠിക്കുക എന്താണ് ദൈവം സർവശക്തനാണ് സർവശക്തനാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം അവയെ നിങ്ങൾക്ക് ആലോചിക്കാം അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ മതാധ്യാപകരാണ് മതാധ്യാപകരായ നിങ്ങൾ മതബോധന ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ മതബോധനം ഗൗരവമായി നടത്തുമ്പോൾ നിങ്ങളുടെ തന്നെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ ഈ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകമാസകലമുള്ള ശാലോം പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉയർന്ന ഇടയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വേണം നിങ്ങൾ ഓരോരുത്തരുടെയും മധരങ്ങളിലൂടെ വരാൻ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു നിമിഷം തയ്യാറാകാം അതനുസരിച്ച് നമ്മൾ തുടർന്ന് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നതാണ് ും തിരക്കേട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു ക്ലാസ് നന്നായിരുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾ ക്രോഡീകരിച്ചു വിചാരിക്കുകയാണ് ഒരുങ്ങിയിട്ടുണ്ടല്ലേ ഓക്കേ നമുക്ക് അച്ഛനെ ക്ഷണിക്കാം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ സംശയം ആരാണ് ചോദിക്കുന്നത് ചോദ്യം ആ കണിച്ചാർ ഇടവേലിക്കൂ ദൈവം അത് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും ദൈവത്തിനില്ലേ പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കുവാനുള്ള അധികാരം പിശാച്ചിന് വിട്ടുകൊടുത്തത് അച്ഛാ അതിനോട് ചേർത്ത് ചേർത്തിരിക്കുമെന്ന് ചോദിക്കാനുണ്ട് ഇത് ഇതുമായി ബന്ധമുള്ള അതെ അതെ ജീവൻ സംരക്ഷിക്കുന്ന ദൈവം പറയുന്നു അങ്ങനെയെങ്കിൽ ഈ അടുത്തയിടെ ഞങ്ങളുടെ ഈ ഇട ഈ ഫൊറോനായിൽ തന്നെ ഒരു മതാധ്യാപകനെ ആന ചവിട്ടിക്കൊന്നു ഉണ്ടായ സംഭവമാണ് അതിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അത് ഒന്നാമതായി അപ്രകാരം ദാരുണമായി മരിച്ച മതാധ്യാപകന് ദൈവം നിത്യഭാഗ്യം കൊടുക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം പല ദൈവിക പദ്ധതികളുടെയും അർത്ഥം മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ശ്രമകരമാണ് എന്ന സത്യം നമ്മൾ ആദ്യമേ അംഗീകരിക്കും ഇതിന് ഈ രണ്ട് ചോദ്യങ്ങളും പരസ്പര ബന്ധമുള്ള ചോദ്യങ്ങളാണ് ദൈവം എന്തുകൊണ്ടാണ് തിന്മയുടെ ശക്തിയെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്ന് ടീച്ചർ ചോദിച്ചപ്പം ഉടതമ്പുരാനെന്തിനായി കാട്ടാനെ ഇങ്ങനെ കയറൂരി വിട്ടേക്കുന്നതെന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ അതുകൊണ്ട് തീർച്ചയായും അത് പരസ്പര ബന്ധമുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണ് നാം മനസ്സിലാക്കുക അതിനകത്ത് മനുഷ്യൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള ഭാഗം ശേഷിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് ഒരു പിശാചിനും എൻ്റെ മനസ്സറിവില്ലാതെ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ മേൽ ഭരണം നടത്താൻ ദൈവം അവകാശം കൊടുത്തിട്ടില്ല മനസ്സിലാകുന്നു അതായത് സാത്താനെ ഞാൻ ഇഷ്ടപ്പെടുകയും അവൻ്റെ ചെയ്തികളെ ഞാൻ സ്നേഹിക്കുകയും അവനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സാത്താൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത് അല്ലേ യെസ് അതുകൊണ്ട് സാത്താൻ്റെ പ്രവൃത്തിക്ക് ദൈവമല്ല ഉത്തരവാദി മനുഷ്യനാണ് ഉത്തരവാദി ഇനി കാട്ടാനയ്ക്കോ കാട്ടാനക്കും കാട്ടാന ഈ പ്രപഞ്ചത്തിലെ ദൈവ സൃഷ്ടി തന്നെയാണ് കാട്ടാനയെ ഒതുക്കി നിർത്തേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് അത് ആ സാറിൻ്റെ ഉത്തരവാദിത്വം എന്നല്ല ഞാൻ പറയുക മറിച്ച് കാട്ടാനയെ കാട്ടിനുള്ളിൽ ഒതുക്കി നിർത്തുക കാടിന്റെ അരികിൽ ജീവിക്കുന്ന മനുഷ്യരെ കാട്ടാനയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ അവിടെ കിടങ്ങുകൾ തീർക്കുക ആന മതിലുകൾ നിർമ്മിക്കുക ഇതൊക്കെ ആരുടെ ആ ഈ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ അവർ വീഴ്ച വരുത്തി ആ വീഴ്ച വരുത്തിയതിൻ്റെ രക്തസാക്ഷിയാണ് നമ്മുടെ പാവം സാറ് എന്ന് പറയുക അല്ലേ വാസ്തവത്തിൽ അത് ദൈവമല്ല അതിൻ്റെയും ഉത്തരവാദി ആരാണ് പലപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ വരുമ്പോൾ പല ദുരന്തങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുന്നു ആ ദുരന്തങ്ങളുടെ പഴി ദൈവത്തിൻ്റെ മേൽ ആരോപിച്ച് സ്വയം കുറ്റവിമുക്തരാകാനുള്ള നമ്മുടെ വ്യഗ്രത ആത്യന്തികമായ അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം നിലപാടെടുക്കുക താങ്ക് യു അച്ഛാ തീർച്ചയായും കറക്റ്റ് ആയ ഒരു ഉത്തരമാണ് തന്നത് ഇനി ആരാണ് ചോദിക്കുന്നത് ആ ഇനി ബേബി സാറാണ് ചോദിക്കുന്നത് ബേബി സാർ ചോദിക്കൂ അച്ഛാ എൻ്റെ ഒരു സംശയം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികളായ മനുഷ്യന് അവൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ദൈവത്തെ ഒരു തേടാനുള്ള ഒരു പ്രവണത അവനിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അച്ഛനൊന്നും ഒന്ന് വിശദീകരിക്കാമോ ബേബി സാറ് വളരെ തത്വചിന്തകനാണ് വളരെ ഭവ്യതയോടെയും പക്ഷേ അത് ഉത്തരം കിട്ടിയേ തീരും എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത് അത് വളരെ താത്വികമായൊരു ചോദ്യമാണ് ബേബി സാറ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ചോദ്യം അതായത് ദൈവം മനുഷ്യന് തന്നെ തേടാൻ അന്വേഷിക്കാനുള്ള കഴിവ് എപ്പോഴെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാന്ന് പഴയ ബാൾട്ടിമോർ കാറ്റിസ്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നിന്നെ സൃഷ്ടിച്ചതാര് ദൈവം എന്തിനു വേണ്ടി നിന്നെ സൃഷ്ടിച്ചു എന്തിനാണ് തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ കാത്ത് നിത്യതയിൽ ദൈവത്തെ പ്രാപിക്കാൻ ദൈവം നിന്നെ സൃഷ്ടി സൃഷ്ടിച്ചു ഇതാണ് ഉത്തരം അല്ലേ അതായത് മനുഷ്യ സൃഷ്ടിയിൽ ദൈവം കൊടുത്ത ഒരടിസ്ഥാന ചോദനയാണ് എന്ത് ദൈവത്തെ അന്വേഷിക്കുക തന്നെക്കാളും ഉപരിയായൊരു നന്മയെ തേടാനുള്ള കഴിവ് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചു മനുഷ്യനിൽ ദൈവം കൊടുത്ത ഈ ദൈവാന്വേഷണ പ്രചോദനമുണ്ടല്ലോ ആ പ്രചോദനം താൻ ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു പ്രചോദനമാണ് എന്നിൽ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ മനുഷ്യനെന്ത് ചെയ്യും മറ്റ് ചില ലളിതമായ നന്മകളുടെ പുറകെ ഓടും ചിലർ സമ്പത്തിൻ്റെ പുറകെ ഓടും ചിലർ മദ്യത്തിൻ്റെ പുറകെ ഓടും ചിലത് അശുദ്ധിയുടെ പുറകെ ഓടും പക്ഷേ അവർ അതിൻ്റെ പുറകെ ഓടി ജീവിതം നശിപ്പിച്ച് കഴിയുമ്പോഴും അവർക്ക് മനസ്സിലാകും താൻ തേടിയ സംതൃപ്തി ഇതുവരെയും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വാസ്തവത്തിൽ സാവകാശമാണ് മനുഷ്യൻ മനസ്സിലാക്കുക താൻ യഥാർത്ഥത്തിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ദൈവത്തെയാണ് അതുകൊണ്ടാണ് ഒരുപാട് തിന്മ ചെയ്ത ആഗസ്തീനോസ് ഉണ്യാളം പറഞ്ഞത് എത്ര വൈകി ഞാൻ എൻ്റെ ദൈവമേ അങ്ങേ അറിയുവാൻ ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ അങ്ങയെ കണ്ടെത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ അസ്വസ്ഥത അതിൻ്റെ കാരണം അവൻ ദൈവത്തെ അന്വേഷിക്കാത്തതാണ് എന്ന സത്യം കൂടി സാറിൻ്റെ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകും താങ്ക് യു ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനി ഷെല്ലി ടീച്ചർ ചോദിക്കൂ ചില കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിലും ജനിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലും മരിക്കുന്നു ദൈവമാണല്ലോ ഇവർക്ക് ജീവൻ നൽകിയത് എല്ലാം അറിയുന്ന ദൈവം ഇതറിയുന്നില്ലേ ടീച്ചർ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിലായിരിക്കും അമ്മ വളരെ കരുതലോടെ അമ്മ മാത്രമല്ല അപ്പനും വളരെ കരുതലോടെ പരിപാലിച്ചു കൊണ്ടുവന്നതാണ് അവരുടെ കുഞ്ഞിനെ പക്ഷേ അത് ഉദരത്തിൽ വെച്ച് തന്നെ ചില കാരണങ്ങളാൽ മരിച്ചുപോകും അവരെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ജന്മം നൽകിയ കുഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മരിച്ചുപോയി അങ്ങനെ ഒരു സാഹചര്യം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ തോന്നാറുള്ള ഒരു സങ്കടത്തിൻ്റെ ചോദ്യമാണ് ടീച്ചർ ഉന്നയിച്ചത് ഇത് അങ്ങനെ ഇത്രയും ദയനീയമായി അല്ലെങ്കിൽ ഇത്രയും നിസാര കാലത്തേക്ക് മാത്രം ജീവിക്കാനായിരുന്നേൽ ദൈവം എന്തിനാണ് ആ കുഞ്ഞിന് ജീവൻ നൽകിയത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കുഞ്ഞിന് ജീവൻ നൽകിയത് നമുക്കെല്ലാവർക്കും ജീവൻ നൽകിയത് ഒരേ ലക്ഷ്യത്തോട് വേണ്ടിയാണ് എന്തിനാണ് ദൈവത്തിൽ എത്തിച്ചേരുക ആ കുഞ്ഞ് അമ്മയുടെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മരിച്ച കുഞ്ഞും അതുപോലെ ജനിച്ച ഉടനെ മരിക്കു പോയ കുഞ്ഞും അതിൻ്റെ ലക്ഷ്യത്തിലെത്തി കൂടെ ഉള്ളതെന്താ നമുക്ക് കുറച്ച് നാൾ സ്നേഹിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും ഉള്ള നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടില്ല എന്നത് മാത്രമേ അതിനകത്ത് നമുക്ക് വഴി പറയാനുള്ളൂ അത് ദൈവം നമുക്ക് ഒരു സഹനമാണ് എന്നും ആ സഹനത്തിന് ദൈവീകമായ അർത്ഥങ്ങളുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അത്തരം സംഭവങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട ശരിയായ അർത്ഥം ആ കുഞ്ഞിനോട് ദൈവം ഒരന്യായവും ചെയ്തിട്ടില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല ആ കുഞ്ഞിന് ദൈവം ചില ആനുകൂല്യങ്ങളാണ് കൊടുത്തു നമ്മളെല്ലാം ഇവിടെ കിടന്ന് പടവെട്ടിയും വഴക്കുണ്ടാക്കുകയും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അവസാനം സ്വർഗം കിട്ടിയാലായി എന്ന മട്ടി ജീവിക്കുമ്പോൾ ആ കൊച്ചുങ്ങളൊക്കെയോ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ദൈവം അവരോട് ഒരു അന്യായവും പ്രവർത്തിച്ചില്ല എന്നത് അങ്ങനെ ഏതെങ്കിലും മക്കളെ അകാലത്തിൽ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ആ മക്കളോട് നിങ്ങൾ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുക കാരണം അവരൊക്കെ ദൈവത്തെ മുഖാമുഖം കാണുന്ന യഥാർത്ഥ വിശുദ്ധരായി കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷിക്കുക ഇനി നമ്മുടെ കൂട്ടത്തിൽ ചോദിക്കുന്നത് ഇനി ആ ജോളി ടീച്ചർ ചോദിക്കൂ എല്ലാം സൃഷ്ടിച്ച ദൈവം ജലപ്രളയം മൂലം ലോകത്തെ സകല ജീവനെ നശിപ്പിച്ചു അതിനുശേഷം ദൈവം ജലപ്രളയം മൂലം ഇനി ലോകത്തൊരു ദുരന്തമുണ്ടാവുകയില്ല എന്ന് ഉടമ്പടി ചെയ്തു എന്നാൽ ഇന്ന് ഭൂകമ്പങ്ങളും സുനാമികളും മൂലം പല ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദൈവം ഈ ഉടമ്പടി പാലിക്കുന്നുണ്ടോ ദൈവം വാക്ക് വ്യത്യാസം ചെയ്തില്ല ഇനി ഒരിക്കലും ഞാൻ മനുഷ്യരെ വെള്ളപ്പൊക്കം മൂലം ശിക്ഷിക്കലാ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ വെള്ളപ്പൊക്കം മൂലം ചെന്നൈയിലൊക്കെ ബുദ്ധിമുട്ടി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവം വാക്ക് വ്യത്യാസം ചെയ്യുന്നില്ല എന്നാണ് തന്ത്രപൂർവ്വം ടീച്ചർ ചോദിച്ചിരിക്കുന്നത് യെസ് അതായത് അത് നോഹയുമായി ദൈവം നടത്തിയൊരു ഉടമ്പടി ആയിരുന്നു ഇനിമേൽ ഞാൻ പ്രളയം മൂലം മനുഷ്യ നശിപ്പിക്കില്ല എന്ന് ദൈവം പറഞ്ഞു അത് ശരിയാണ് പക്ഷേ ദൈവം ആ വാക്ക് വ്യത്യാസം വരുത്തിയോ എന്ന് ചോദിച്ചാൽ നോഹയുടെ കാലത്തെ പോലെ ഒരു പ്രളയം പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായതായിട്ട് നമുക്കറിയത്തരും അല്ലേ ഭൂമി മുഴുവനും മുങ്ങിപ്പോയി അഞ്ചെട്ട് പേര് മാത്രം ഒരു കപ്പലേ കയറി രക്ഷപെട്ട് അങ്ങനെയൊരു സംഭവം പിന്നീട് എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ദൈവം പ്രത്യക്ഷത്തിൽ വാക്ക് വാക്കുവ്യത്യാസം നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റിയ പക്ഷേ ടീച്ചർ ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട് ഇപ്പോഴും ഇങ്ങനെ ചില പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതായത് എന്തുകൊണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ജലപ്രളയം ചില അതിവർഷങ്ങൾ ഉണ്ടാകുന്നു ചിലയിടത്ത് വരൾച്ച ഉണ്ടാകുന്നു ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ക്ഷോഭങ്ങൾ സംഭവിക്കുന്നു അവയെല്ലാം എന്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്തിൻ്റെയാണ് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ വാക്കുവത്യാസമല്ല മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത അരുതായ്മകളുടെ അനന്തരഫലമാണ് എന്നുകൂടി നാം മനസ്സിലാക്കി താങ്ക് യു വെച്ചാ നമ്മുടെ ടീച്ചർ അച്ഛാ എന്റെ സംശയം ഇതാണ് ദൈവം തന്റെ സൃഷ്ടികർമ്മം ഏറ്റവും പരിപൂർണതയോടും കരുതലോടും കൂടെ ചെയ്ത സമയത്ത് ആദത്തിനൊപ്പം എന്തുകൊണ്ടാണ് ഹവയെ സൃഷ്ടിക്കാതിരുന്നത് ഹവയോടുകൂടിയല്ലേ ആദം പൂർണ്ണനാകുകയുണ്ടായിരുന്നുള്ളു ഒരു ഇക്വാലിറ്റി പ്രശ്നമാണ് ടീച്ചർ ചോദിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടി പറയേണ്ട ഒരു തന്ത്രപൂർവ്വം പറയേണ്ട ഒരു ഉത്തരമാണ് പെണ്ണിൽ നിന്നല്ല പുരുഷനൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ത്രീകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം ഹവയെ സൃഷ്ടിക്കേണ്ടിയിരുന്നില്ലേ ഒരു സമത്വം ഇല്ലാതെ പോയില്ലേ എന്നാണ് ടീച്ചറുടെ ഒരു സംശയം അത് അപ്രകാരം ഒരു അന്യായം സ്ത്രീകളെ കുറിച്ച് ബൈബിൾ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നാം സൃഷ്ടി വിവരണം തന്നെ നോക്കുക ഒന്നാമത്തെ സൃഷ്ടി വിവരണം ദൈവം ഓരോ ദിവസവും ഓരോന്ന് സൃഷ്ടിച്ചു സൃഷ്ടിച്ചു വന്നിട്ട് ആറാം ദിവസം എങ്ങനെയാണ് പറഞ്ഞത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു രണ്ടുപേരെയും ഒരേ സമയത്ത് സൃഷ്ടിച്ചു എന്നാണ് ഒന്നാം സൃഷ്ടി വിവരണം പറയുക അല്ലേ രണ്ടാം സൃഷ്ടി വിവരണത്തിൽ മാത്രമാണ് എന്താണ് ഈ പുരുഷനെ സൃഷ്ടിച്ചു അവനിങ്ങനെ ഒറ്റമരത്തെ പാക്കാൻ പോലെ പതുങ്ങിയിരിക്കുന്നത് കണ്ട ദൈവം ചോദിച്ചു എന്നെടാ പറ്റിയത് നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കുന്നത് അയ്യോ എനിക്കൊരു ഇണയും തുണയും ഇല്ല ബാക്കി ജീവികൾക്കെല്ലാം അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവൻ ഇണയും തുണയുമായി സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വിവരണമാണ് രണ്ടാം സൃഷ്ടി വിവരണം ഇത് സ്ത്രീയോട് കാണിച്ച ഒരു അന്യായമായിട്ട് കരുതേണ്ടതില്ല എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതായത് പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കണ്ട കുറവുകളെല്ലാം നികത്തി ഒരു പൂർണ്ണ സൃഷ്ടിയായിട്ട് ആരെ സൃഷ്ടിച്ചു സ്ത്രീയെ സൃഷ്ടിച്ചു അതേക്കുറിച്ച് പണ്ട് ആരോ പറഞ്ഞ ഒരു ചിന്ത ഞാൻ ഓർക്കുകയാണ് പുരുഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് മോഡലാണ് ഒക്കെ ഫുൾ ഓപ്ഷൻ ആരാണ് സ്ത്രീ ആണെന്നത് അതുകൊണ്ട് സ്ത്രീയോട് ദൈവം കാണിച്ച ഒരു അന്യായമായിട്ട് അതിനെ മനസ്സിലാക്കേണ്ടതില്ല മറിച്ച് സ്ത്രീയെ പുരുഷന് ഏറ്റവും ആവശ്യമുള്ളവളാണ് എന്ന അവബോധം പുരുഷനിൽ ജനിപ്പിച്ച ശേഷമാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് അത് നാം മനസ്സിലാക്കണം സ്ത്രീയെ അങ്ങേയറ്റം അവഹേളനാപരമായ രീതിയിൽ കരുതിയിരുന്ന സെമിറ്റിക് പാരമ്പര്യത്തിലാണ് ഈ സൃഷ്ടി വിവരണം നടത്തുന്നതെന്നുകൂടി ഓർക്കണം അല്ലേ അപ്പോൾ ദൈവം ഈ സൃഷ്ടി വിവരണം പറഞ്ഞുകൊണ്ട് പറയുകയാണ് എന്താ എടാ പുരുഷ നീ ഇങ്ങനെ സ്ത്രീയെ തീ ഒരു യാതൊരു ഉപയോഗവുമില്ലാത്ത ഇല്ലാത്ത വസ്തുവിനെ പോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത് അവളില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം അപൂർണമായിരുന്നു അവളില്ലാത്ത നിന്റെ ജീവിതം നിരാശാജനകമായിരുന്നു എന്ന സത്യം നീ മനസ്സിലാക്കണം എന്നാണ് സത്യത്തിൽ ദൈവം ആ സൃഷ്ടി വിവരണത്തിലൂടെ സർവപുരുഷന്മാരെയും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലോക സ്ത്രീകളെ ഈ സൃഷ്ടി വിവരണത്തെ പ്രതി നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത് നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുക കാരണം ഞങ്ങളുടെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അപ്രകാരം ഒരു സൃഷ്ടി വിവരണം കൂടി ബൈബിളിൽ ഉൾപ്പെടുത്തിയത് എന്ന് തിരിച്ചറിയുന്നതായിരിക്കും നല്ലത് താങ്ക് യു ച എനിക്കൊന്നും ടീച്ചറിന് ആ ആ വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ തിരികെയാണ് നമ്മുടെ പ്രധാ പ്രിയപ്പെട്ട ടീച്ചർമാരെല്ലാവരും വളരെ എന്താ പറയുക വളരെ താല്പര്യപൂർവ്വമാണ് ഈ ക്ലാസ്സിൻ്റെ ക്ലാസ്സിൽ പങ്കുചേർന്നത് അതിനോട് ചേർന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ഷാലോൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകരും വളരെ നന്നായി ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു ഇന്നത്തെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാകുകയാണ് വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത് സീ കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാൻ തീർച്ചയായും അവസരമുണ്ടായിരിക്കും കോഴിക്കോട് പിൻകോഡ് സിക്സ് ഫൈവ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും സി കാറ്റിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അതുവരെയും പ്രാർത്ഥനാപുറം നമുക്ക് കാത്തിരിക്കാം